ഹായ്, എല്ലാവർക്കും നമസ്കാരം. യു കെയിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ വീഡിയോ മുഴുവനുമായിട്ട് കാണാൻ ശ്രമിക്കുക. യു കെയിലെ ഷോർട്ടേജ് ഒക്കുപ്പേഷൻസ് ആ ലിസ്റ്റിലുള്ള ഈ ജോലികളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഒക്കുപ്പേഷണൽ കോഡ്, അതുപോലെ തന്നെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് ജോലിയുള്ളത്, അതുപോലെ തന്നെ യു കെയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമുക്ക് ജോലി ലഭിക്കുക എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഷോർട്ടേജ് ഒക്കുപ്പേഷൻസ് ലിസ്റ്റിലുള്ള മറ്റ് ജോലികളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവർക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കാണുക. വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഞാൻ ഈ ഒക്കുപ്പേഷൻസ് ലിസ്റ്റിലുള്ള ജോലികളുടെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞായിരുന്നു. പക്ഷേ അത് എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്, അത് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം ഓൾറെഡി വീഡിയോ ലെങ്തി ആയിരുന്നു. കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന്. പേടിക്കേണ്ട, അതിനുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, അതുപോലെ തന്നെ യു കെയിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് എന്നൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ലണ്ടൻ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. www.gov.uk എന്ന ഒഫീഷ്യൽ സൈറ്റിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് നമുക്ക് കാണാൻ പറ്റും. സ്കിൽഡ് വർക്കർ വിസ, അത് ഷോർട്ടേജ് ഒക്കുപ്പേഷൻസ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ജോലികളുടെ ഡീറ്റെയിൽസ് ആണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് കാണാം ഒക്കുപ്പേഷൻ കോഡ്, അതുപോലെ തന്നെ ജോബ് ടൈപ്സ്, അതുപോലെ തന്നെ ഏരിയാസ് ഓഫ് ദി യു കെ, നമ്മൾ യു കെയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ ജോലികൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിനകത്ത് നോക്കാം. ഇതിൽ തന്നിരിക്കുന്ന രണ്ട് ജോലികൾ ഒഴികെ ബാക്കി എല്ലാ ജോലികളും യു കെയിലെ എല്ലാ ഭാഗങ്ങളിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ജോലികളാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പെട്ടെന്ന് നമുക്ക് നോക്കിപ്പോകാം. ഒക്കുപേഷൻ കോഡ് 22/11 നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിൻ്റെ ആണ്. അതിൻ്റെ എല്ലാ ജോബ്സും അവൈലബിൾ ആണ്. ഇത് ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ്, അതുപോലെ തന്നെ നോർത്തേൺ അയർലൻഡ്, അതായത് യു കെയിലെ എല്ലാ ഭാഗങ്ങളിലും അവൈലബിൾ ആണ്. അടുത്ത ഒക്കുപേഷൻ കോഡ് 22/12 സൈക്കോളജിസ്റ്റിനുള്ള ജോലികളാണ്. ഇത് യു കെയിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തത് 22/13 ഫാർമസിസ്റ്റിനുള്ള ജോലിയാണ്. ഇതും യു കെയിലെ എല്ലാ ഭാഗങ്ങളിലും അവൈലബിൾ ആണ്. അടുത്തത് 22/17 മെഡിക്കൽ റേഡിയോഗ്രാഫേഴ്സിന് എല്ലാ ജോബ്സും അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് റേഡിയോ തെറാപ്പി, അതുപോലെ തന്നെ പ്രാക്ടീഷണേഴ്സ്, അതുപോലെ തന്നെ ടെക്നോളജിസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ ജോലികളും ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇതെല്ലാ മേഖലയിലും, അതായത് യു കെയിലെ എല്ലാ ഭാഗങ്ങളിലും അവൈലബിളുമാണ്. അടുത്തത് ഹെൽത്ത് പ്രൊഫഷണൽസിനുള്ള ജോലിയാണ് 22/19. ഇത് ഏതൊക്കെ കാറ്റഗറിയാണ് എന്ന് പ്രത്യേകം തരംതിരിച്ച് കൊടുത്തിട്ടില്ല. ഇതിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ് തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. കാരണം ഒക്കുപേഷൻ കോഡ് ചെക്ക് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഈ ഒരു വെബ്സൈറ്റിൽ പോവുകയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഈ 22/19 എന്ന ഒക്കുപേഷൻ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ജോലിയുടെ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ബാക്കി കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽസും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് 22/21 എടുക്കുകയാണെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ എല്ലാ ജോലികളും അവൈലബിൾ ആണ്. ഇത് യു കെയിലെ എല്ലാ ഭാഗങ്ങളിലും അവൈലബിളുമാണ്. അതുപോലെ തന്നെ 22/22 ഒക്കുപേഷൻ കോഡിലുള്ള ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ ജോലികൾ, അത് ഓൾ ജോബ്സ് അവൈലബിൾ ആണ് യു കെയിലെ എല്ലാ ഭാഗങ്ങളിലും. 22/23 സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റിൻ്റെ എല്ലാ ജോലികളും അവൈലബിൾ ആണ്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നീ ഭാഗങ്ങളിൽ അവൈലബിൾ ആണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് നഴ്സസിൻ്റെ കാറ്റഗറിയാണ്. നഴ്സസിൻ്റെ ഒക്കുപേഷൻ കോഡ് 22/31. ഇപ്പോൾ യു കെയിൽ ഏകദേശം 50,000 വേക്കൻസികളാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് യു കെയുടെ പല ഭാഗങ്ങളിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുമുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്.
അടുത്ത ഒക്കുപേഷൻ കോഡ് 2314 സെക്കൻഡറി എഡ്യൂക്കേഷൻ ടീച്ചിങ് പ്രൊഫഷണൽസിന് ഉള്ളതാണ്. ഓൺലി ടീച്ചേഴ്സ് ഇൻ മാത്സ്, ഫിസിക്സ് അതുപോലെ തന്നെ സയൻസ് കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് യു കെയിലെ എല്ലാ ഭാഗങ്ങളിലും അവൈലബിൾ ആണ്. അടുത്ത ഒക്കുപേഷൻ കോഡ് 2314 സെക്കൻഡറി എഡ്യൂക്കേഷൻ ടീച്ചിങ് പ്രൊഫഷണൽസിനുള്ളതാണ്. ഓൺലി ടീച്ചേഴ്സ് ഇൻ ഗെയിലിക്കാണ്. ഇത് സ്കോട്ട്ലാൻഡ് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുന്നുള്ളൂ. ഐറിഷ് ലാംഗ്വേജിൻ്റെ മറ്റൊരു പേരാണ് ഗാലിക്. ഇത് മെയിനായിട്ട് ഹൈലാൻഡ്സ് അതുപോലെ തന്നെ ഐലൻഡ്സ് ഓഫ് വെസ്റ്റേൺ സ്കോട്ട്ലാൻഡ് എന്നീ ഭാഗങ്ങളിലാണ് കൂടുതലും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ 2315 കാറ്റഗറിയിലുള്ള പ്രൈമറി ആൻഡ് നഴ്സറി എഡ്യൂക്കേഷൻ ടീച്ചിങ് പ്രൊഫഷണൽസ്, ഇതും ഗാലിക് മീഡിയം ടീച്ചേഴ്സിന് ഉള്ളതാണ്. ഇതും സ്കോട്ട്ലാൻഡിൽ മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അടുത്തത് 2442 ഒക്കുപേഷൻ കോഡിലുള്ള സോഷ്യൽ വർക്കേഴ്സിൻ്റെ ആണ്. ഓൾ ജോബ്സ്, ഇതിൻ്റെ കീഴിലുള്ള എല്ലാ ജോലികൾക്കും നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ് അതുപോലെ തന്നെ നോർത്തേൺ അയർലൻഡ് ഭാഗങ്ങളിൽ അവൈലബിൾ ആണ്. 2213 ഒക്കുപേഷൻ കോഡിലുള്ള പാരാമെഡിക്സ് ആണ്. ഇതും ഓൾ ജോബ്സ് അവൈലബിൾ ആണ്. ഇത് യു കെയിൽ ഉടനീളം വേക്കൻസികൾ നിലവിലുണ്ട്. അവസാനമായിട്ട് 6141 ഒക്കുപേഷൻ കോഡിലുള്ള നഴ്സിംഗ് ഓക്സിലറീസ് അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ളവർക്കുള്ള ജോലിയാണ്. ഇതും യു കെയിൽ ഉടനീളം അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഹെൽത്ത് കെയർ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ജോലികൾ. പക്ഷേ ഇവിടെ സാലറി അതുപോലെ തന്നെ അവർലി വേജസ് എത്രയാണെന്ന് കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ അതിൽ എല്ലാം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പെർ വീക്ക് 39 hours ആണ് മോസ്റ്റ്ലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അവേഴ്സ് അതിൽ ചില വ്യത്യാസങ്ങൾ വരുന്നത് നമ്മളുടെ ഓരോ എംപ്ലോയീസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. എന്തായാലും 39 hours ആണ് വീക്കിലി നോർമലി വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഹെൽത്ത് കെയർ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ജോലികളുടെ ഡീറ്റെയിൽസ്. നിങ്ങളെല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ആ റിപ്ലൈ കിട്ടും. തീർച്ചയായിട്ടും യു കെയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇത് യൂസ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുപോലെ ഈ ഷോർട്ടേജ് ഒക്കുപേഷൻസ് ലിസ്റ്റിൽ നിന്ന് ഈ ജോലികളൊക്കെ എന്നാണ് എടുത്ത് മാറ്റുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിനുവേണ്ടി ആരും വെയിറ്റ് ചെയ്യേണ്ട. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു CV ക്രിയേറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും അതുപോലെ തന്നെ ഏജൻസീസ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ജെന്യൂൻ ആയിട്ടുള്ള ഏജൻസികളിൽ മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും മറ്റ് ഏജൻസികളിലൊന്നും പൈസയൊന്നും കൊടുത്ത് കളയാൻ ആരും നിൽക്കരുത് എന്ന് ഞാൻ ഇവിടെ റിമൈൻഡ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയാകും. ഞാൻ മാക്സിമം റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ദിവസം വേറെ വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Oh.